ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DPDT സ്വിച്ചിനെ കുറിച്ചാണ്. ദേ എൻ്റെ കയ്യിലൊരു 10 ആമ്പെയർ 250 വോൾട്ടിൻ്റെ AC സ്വിച്ച് ഉണ്ട്. ഇത് കമ്പനി വരുന്നത് നമോ ഇലക്ട്രിക് ആണ് കേട്ടോ. ഇതിനൊരു 6 കാലൊക്കെ ഉണ്ട്. ഈ 6 കാല് എന്തിനാണാവോ? നമുക്കൊന്ന് നോക്കാം. ഹായ് ഗൈസ്, ദേ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് DPDT സ്വിച്ച് ആണ് കേട്ടോ. എന്താണ് DPDT സ്വിച്ച് എന്ന് വെച്ചാൽ, ഡ്യുവൽ പോൾ ഡ്യുവൽ ത്രോ സ്വിച്ച് എന്നും ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് എന്നും ഇതിനെ പറയപ്പെടുന്നു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ സ്വിച്ച് യൂസ് ചെയ്ത് നമുക്ക് 2 ഇൻപുട്ട് കൊടുത്ത് 4 ഔട്ട്പുട്ടുകൾ തരാൻ സാധിക്കും. അതായത് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഡിവൈസിന് വർക്ക് ചെയ്യിക്കാം. ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് എടുത്തിട്ട് വേറെ സ്വിച്ചുകളുടെ സഹായമില്ലാതെ ഈ ഒരു സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു ലൈറ്റും അല്ലെങ്കിൽ ഒരു മോട്ടറും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് പ്രധാനമായും 6 ടെർമിനൽസുകളാണ് ഉള്ളത്, അഥവാ കാലുകളാണ് നമുക്കുള്ളത്. ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എണ്ണി തുടങ്ങുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 എങ്ങനെയാണ് നമുക്ക് നെയിം ചെയ്യാൻ പറ്റുക? ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇഷ്ടംപോലെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ കണ്ടേക്കുന്നത് നമ്മുടെ ബൈക്കുകളിലാണ്. ബൈക്കുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് ഈ തരത്തിലുള്ള സ്വിച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രില്ലറിൽ ലെഫ്റ്റിലേക്കും ഫോർവേഡും ബാക്ക്വേഡും യൂസ് ചെയ്യുന്നതും ഇതേ സെയിം സ്വിച്ചുകൾ തന്നെയാണ്. ഈ സ്വിച്ചുകൾ അപ്വേഡ് ഡയറക്ഷനിൽ യൂസ് ചെയ്യാം, ഡൗൺ വേഡ് ഡയറക്ഷനിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സ്വിച്ച് ആൾ നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ DPDT സ്വിച്ച് അഥവാ ഡ്യുവൽ പോളാരിറ്റി ഡ്യുവൽ ത്രോ സ്വിച്ച് എന്ന് പറയുന്നത്. ഇവർക്ക് നമുക്ക് ഇതിന് ആദ്യത്തെ രീതിയിൽ നമുക്ക് 2 ഡിവൈസിനെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കണക്ഷനിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഒരു മോട്ടറിനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ ഡയഗ്രത്തിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ, അതായത് സോഴ്സിൽ നിന്ന് പോസിറ്റീവ് ടെർമിനൽ കൊണ്ടുവച്ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വിച്ചിൻ്റെ ടെർമിനൽ 2 ലേക്കും ബാറ്ററിയുടെ സോഴ്സിൽ നിന്ന് നെഗറ്റീവ് ടെർമിനൽ 5 ലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടെർമിനൽ, അതായത് 4 ഔട്ട്പുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ടെർമിനൽ 1, 4, 3, 6 ഔട്ട്പുട്ട് ടെർമിനലുകൾ. അതിൽ നിന്ന് ടെർമിനൽ 1-ൽ നിന്ന് മോട്ടറിൻ്റെ പോസിറ്റീവിലേക്കും ടെർമിനൽ 4-ൽ നിന്ന് മോട്ടറിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ സ്വിച്ചിൻ്റെ ടെർമിനൽ 3-ൽ നിന്ന് ബസറിൽ നിൻ്റെ പോസിറ്റീവ് സൈഡിലേക്കും ടെർമിനൽ 6-ൽ നിന്ന് ബസറിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. കണക്ഷനൊക്കെയും കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് എടുക്കാം. സ്വിച്ചിൽ നമ്മൾ ഡൗൺ വേ ഡയറക്ഷൻ അമർത്തുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തേക്ക് ഈ ഏരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് പോലെ താഴത്തേക്ക് അമരുകയും നമ്മുടെ സർക്യൂട്ട് ക്ലോസ് ആവുകയും ചെയ്യും. അതായത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് സൈഡിൽ നിന്ന് ടെർമിനൽ 2-ലേക്ക് എത്തുകയും ടെർമിനൽ 2-ൽ നിന്ന് 3-ലേക്കും 3-ൽ നിന്ന് 6-ലേക്കും 6-ൽ നിന്ന് 5-ലേക്കും അങ്ങനെ നമ്മുടെ ബസർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെർമിനലുകളായ 2, 1, 4, 5 ക്ലോസ് ചെയ്യുകയും നമ്മുടെ മോട്ടറിൽ നിന്ന് നമ്മുടെ മോട്ടറിലേക്ക് പവർ എത്തുകയും അങ്ങനെ മോട്ടർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു DPDT സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമ്മളായി എടുത്തിരിക്കുന്നത് നമ്മൾ ബോഷിൻ്റെ ഒരു ബാറ്ററിയാണ്. ബോഷിൻ്റെ 12 വോൾട്ത് 35 AH ബാറ്ററിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർ കൂടിയ ബാറ്ററിയാണ്. ഇത് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അടുത്തതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ DPDT സ്വിച്ച്, ഡ്യുവൽ പോൾ ഡ്യുവൽ ത്രോ സ്വിച്ച്. പിന്നീട് നമുക്ക് ആവശ്യമായ ബസർ, ഇത് നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിയതാണ്, 50 രൂപയാണ് വില. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ, ഇത് അത്യാവശ്യം പവർ കൂടിയ മോട്ടറാണ്. അടുത്തത് നമ്മുടെ വയേഴ്സ് കണക്ട് ചെയ്യാനായിട്ട്,
ഇത് സാധാ ക്ലിപ്പുകളാണ്. ബാറ്ററിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡി പി ഡിയിലേക്കും കണക്ഷൻ കൊടുക്കാനായിട്ട് വേണ്ടി മാത്രം എടുത്തേക്കുന്ന ക്ലിപ്പുകൾ ആണ്. നമ്മുടെ ഡി പി ഡി ടി സ്വിച്ചിന് എടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ സർക്യൂട്ടിൽ കാണിച്ച് തന്നിരിക്കുന്ന പോലെ തന്നെ നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ സെമിൻ്ററിലുള്ള ടെർമിനലിലേക്ക്, അതായത് ടെർമിനലിലേക്ക് ഉള്ളിലേക്കാണ് നമ്മൾ പവർ സോഴ്സ്, അതായത് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലും താഴെയുമുള്ള ടെർമിനലിൽ നിന്നാണ് നമ്മൾ ബസറിലേക്കും അതുപോലെ തന്നെ മോട്ടറിലേക്കും കണക്ഷൻ കൊടുക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ, വാ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കണക്ഷൻ കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ബസറും അതുപോലെ തന്നെ മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലുള്ളതിലാണ് നമ്മൾ ബസർ കണക്ട് ചെയ്തേക്കുന്നതും ലെഫ്റ്റ് സൈഡിലുള്ള ടെർമിനൽസിലാണ് നമ്മൾ മോട്ടറും കണക്ട് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ കണക്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് നമ്മുടെ സെൻറ്റർ ടെർമിനൽ രണ്ടും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ ബാറ്ററിയിൽ നിന്നും പവർ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വയർ എന്ന് പറയുന്നത് 1 mm വയറാണ്. പക്ഷെ ബസറിൻ്റെ 1 mm വയറൊന്നുമല്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയേക്കുന്ന ബസറിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സാധാ പോലെ തന്നെ കിട്ടുന്ന കണക്ഷൻ വയർ യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയിലെ സോഴ്സിൽ നിന്ന് വരുന്ന നമുക്ക് കണക്ഷൻ വയർ കൊടുക്കാം. ഇതെല്ലാം ഞാൻ കൊടുത്തേക്കുന്നതൊക്കെയും പോസിറ്റീവ് സൈഡൊക്കെയും ഒരു സൈഡിലും നെഗറ്റീവൊക്കെയും വേറൊരു സൈഡിലും, അതായത് അടുത്ത സ്ഥലത്തുമാണ്, അടുത്ത ടെർമിനലിൻ്റെ അടുത്ത ഒരു ലെവലിലാണ് ഞാൻ കണക്ഷൻ ചെയ്തേക്കണേ. അങ്ങനെ കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബസറും റൈറ്റ് സൈഡ് ബസർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് നമ്മളിതേ ക്ലിപ്പിലേക്കാണ്, ബാറ്ററിയുടെ ക്ലിപ്പിലേക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ബാറ്ററിയുടെ ബ്ലൂ വയർ, അതായത് ബ്ലൂ വയർ വരുന്ന ഡി പി ഡി സ്വിച്ചിൽ നിന്ന് വരുന്ന ബ്ലൂ വയർ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും, ബ്ലാക്ക് വയർ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സർക്യൂട്ട് ഒരുവിധം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ രണ്ട് ഇൻപുട്ട് വന്നു കഴിഞ്ഞിട്ട് ഡി പി ഡി ടി സ്വിച്ചിൻ്റെ സെൻറ്റർ ടെർമിനലിലേക്കും ലെഫ്റ്റ് സൈഡ് നമ്മുടെ മോട്ടറിലേക്കും റൈറ്റ് സൈഡ് ബസറിലേക്കും അങ്ങനെ ടോട്ടൽ കണക്ഷനൊക്കെയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ദേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിത് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സർക്യൂട്ടൊക്കെ ക്ലോസ്ഡ് ആണ്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ വയറും ബ്ലാക്ക് വയറും കണക്ഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്തതാണ് കറക്റ്റ് അല്ലേ എന്നോ. ഇത് നമ്മളിതേ മോട്ടറോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമുക്ക് നോക്കാം വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പവർ സ്വിച്ച് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പ് സൈഡിലേക്ക് ഒന്ന് അമർത്തി നോക്കി. വാവ്, നല്ല സൗണ്ട് ഉണ്ടല്ലോ. ആ സമയത്ത് ഇതേ നമ്മുടെ മോട്ടർ സ്റ്റഡി ആണ് കേട്ടോ, വർക്ക് ചെയ്യണമെന്നില്ല. ചിലവർ പറയും ചിലപ്പോൾ രണ്ടും കൂടി വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ, അത് വർക്ക് ചെയ്യുന്നില്ല, ബസർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഡൗൺ ബേഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് അമർത്തി നോക്കാം. യെസ്, ഡൗൺ ബേഡ് സൈഡിലേക്ക് അമർത്തിയപ്പോൾ നമ്മുടെ മോട്ടർ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. നല്ല ഹൈ ആർ പി എത്തിൽ ഇനി കറങ്ങിക്കൊണ്ടിരിക്കണം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ടൈമിൽ ഇതേ നമ്മുടെ ബസ്സർ വർക്ക് ചെയ്യുന്നു എന്നില്ല, ആളിതേ അങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ എടുത്തേക്കണം നമ്മുടെ ബാറ്ററിയിൽ കറക്റ്റ് ചെയ്ത് ഇതിന് ഡേഞ്ചർ എന്നുള്ളത് കാരണം സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക ബാറ്ററിയുടെ കാര്യക്കും. പിന്നെ നമ്മുടെ വയർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കുക പ്രോപ്പറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.